എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെ പി. സർക്കാർ കോളേജ് അധ്യാപക തസ്തികയിലേക്കുള്ള പി എസ് സി നോട്ടിഫിക്കേഷനും 18 വിഷയങ്ങളിൽ പരീക്ഷാ സിലബസും ഇറങ്ങിയ സാഹചര്യത്തിൽ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കും മറ്റെല്ലാ ഉദ്യോഗാർത്ഥികൾക്കുമായി ഒരു സർക്കാർ കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ പഠനകാലത്തെ തയ്യാറെടുപ്പുകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. പി ജി പഠനം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ എനിക്ക് യു ജി സി നെറ്റ് പരീക്ഷ പാസ്സാവാൻ കഴിഞ്ഞു. ഇന്നത്തെ പോലെ അത്ര കോമൺ ആയിരുന്നില്ല അന്നത്. ആ സമയത്ത് പല എയ്ഡഡ് കോളേജിലും വേക്കൻസി ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്കത് അപ്രാപ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പി എസ് സി പരീക്ഷ എഴുതി സർക്കാർ കോളേജ് അധ്യാപകനാവുക എന്നത് എൻ്റെ ദൃഢനിശ്ചയമായിരുന്നു. എനിക്ക് തോന്നുന്നു എന്ത് കാര്യം ചെയ്യുമ്പോഴും, ഏത് പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോഴും, ഏത് ജോലി ചെയ്യാനൊരുങ്ങുമ്പോഴും നമുക്ക് ആദ്യം വേണ്ടത് ആത്മവിശ്വാസവും ദൃഢനിശ്ചയവുമാണ്. അത് രണ്ടുമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി. എൻ്റെ അധ്യാപനം ഞാൻ തുടങ്ങുന്നത് പാരലൽ കോളേജിലും സ്വകാര്യ സ്വാശ്രയ കോളേജിലുമൊക്കെ ആയിട്ടാണ്. പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നതു മുതൽ പരീക്ഷയ്ക്കായി ചെറിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. തുടക്കത്തിൽ പ്ലസ് ടു മുതൽ പി ജി വരെയുള്ള ഞാൻ പഠിച്ച പുസ്തകങ്ങൾ ഒന്നുകൂടി റെഫർ ചെയ്യുകയും അത് പ്രാധാന്യമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പ്രത്യേകം കുറിച്ചു വയ്ക്കുകയുമാണ്. ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോകാത്തത് കൊണ്ട് ഇങ്ങനെ കുറിച്ചു വയ്ക്കുന്നത് എന്നെ സംബന്ധിച്ച് അത്യാവശ്യമായിരുന്നു. കോച്ചിങ് ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഗുണം, നമ്മുടെ പഠനം അല്ലെങ്കിൽ തയ്യാറെടുപ്പ് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആവും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ കോച്ചിങ്ങിന് പോവാതെ തന്നെ നമുക്ക് സിസ്റ്റമാറ്റിക് ആവാൻ പറ്റും. ഇനി ഇങ്ങനെ കുറിച്ചു വയ്ക്കുന്നത് നമുക്ക് പരീക്ഷയ്ക്ക് മാത്രമല്ല പ്രയോജനം, പിന്നീടുള്ള അഭിമുഖത്തിനും നമുക്കിത് വളരെ സഹായകരമാകും. പരീക്ഷയോട് അടുക്കും തോറും റെഫർ ചെയ്യുന്നത് കുറച്ചുകൂടി കൂടുതൽ അഡ്വാൻസ്ഡായ ബുക്കുകളും അതോടൊപ്പം തന്നെ കൂടുതൽ സമയം തയ്യാറെടുപ്പിനായി മാറ്റിവെക്കുകയും ചെയ്തു. പരീക്ഷ അടുപ്പിച്ചുള്ള ദിവസങ്ങൾ മുഴുവൻ സമയവും ഇതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാകാം എനിക്ക് പി എസ് സി പരീക്ഷ പാസ്സാകാനും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും 2011 തന്നെ എനിക്ക് സർക്കാർ കോളേജിൽ അധ്യാപകനായി ചേരുവാനും സാധിച്ചത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് ഒരുപാട് ഫ്രീ ടൈമുണ്ട്. അതിൽ കുറച്ച് സമയം ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ വിനിയോഗിക്കാനും ഭാവിയിലുള്ള അല്ലെങ്കിൽ ഭാവിയിൽ വരാനുള്ള പോസ്റ്റുകളെ കുറിച്ച് ഒരുപാട് അനിശ്ചിതത്വങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങളുടെ തയ്യാറെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കരുത്. ഒരു വേക്കൻസി ഉള്ളുവെങ്കിൽ അതെനിക്കാണ്, അതിൽ ഞാൻ തന്നെ കയറും എന്നുള്ള ഒരു ഇച്ഛാശക്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് കഴിയുമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.